സന്ധ്യാസമയം കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ജോറി മാത്യു ആൽവിയ ബെഹ്റിൻ നമ്മളെ മധ്യവനം സൂക്ഷിക്കും. അനും ബൈബിളിൽ പാട്ട് കേൾക്കാം പാട്ട് പാടുന്നതിനായി സർ ബിനു ജോസിനെ ക്ഷണിക്കും. താങ്ക് യു. ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും 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 യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും ശത്രുവിൻ ശക്തികൾ ഏതുമില്ല ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല ശത്രുവേ ശക്തികൾ ഏതുമില്ല ദുഷ്ടന്റെ ആയുധം ഫലിക്കയില്ല ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ കുശതിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ ശത്രുവിൻ ആയുധം വൈപ്പിപ്പാൻ കുശതിൽ പരസ്യമായി കൂത്തുകാഴ്ചയായവൻ ജയമെടുത്തിടും ജയമെടുത്തിടും യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും 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 യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും ഇടുക്കവും ഞെരുക്കവും പഴിതുഷികളും ശക്തിയോടെ നിത്യം വരുകി വരികിലും ഇടുക്കവും ഞെരുക്കവും പഴിതുഷികളും ശക്തിയോടെ നിത്യം പെരുകി വരികിലും ശക്തനാം നായകൻ തൻ്റെ കരങ്ങളിൽ താങ്ങി നമ്മെ ദിനം കാത്തിരും ശക്തനാം നായകൻ തൻ്റെ കരങ്ങളിൽ താങ്ങി നമ്മെ ദിനം കാത്തിരും ജയമെടുത്തിടും ജയമെടുത്തിടും യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും 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 യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും ഇരുളിലും കോളിലും കൊടുങ്കാറ്റിലും തിരകളാൽ അലയുവാൻ അനുവദിക്കുമോ ഇരുളിലും കോളിലും കൊടുങ്കാറ്റിലും തിരകളാൽ അലയുവാൻ അനുവദിക്കുമോ കടലിന്മേൽ നടന്നുകൊണ്ട് പടകിനോടടുത്തവൻ പടകിനൊന്നും നിൻ കൂടെയുള്ളതാ കടലിന്മേൽ നടന്നുകൊണ്ട് പടകിനോടടുത്തവൻ പടകിലെന്നും നിൻ കൂടെയുള്ളതാ ജയമെടുത്തിടും ജയമെടുത്തിടും യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും യേശു ജയമെടുത്തിടും ജയമെടുത്തിടും യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും ജയവീരർ കൊരുക്കിടും പ്രതിഫലത്തെയും ജയവീരനാമേശു വന്നു തന്നിടും ജയവീരർ കൊരുക്കിടും പ്രതിഫലത്തെയും ജയവീരനാമേശു വന്നു തന്നിടും ജയവീരർക്കെന്ന അവകാശം ആയിടും സിംഹാസനെ ബോധമായി തൻ കൂടെ വാണിടും ജയവീരർക്കെന്ന അവകാശം ആയിടും സിംഹാസനെ ബോധമായി തൻ കൂടെ വാണിടും ജയമെടുത്തിടും ജയമെടുത്തിടും യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കണ്ടടരണം ജയമെടുത്തിടും ജയമെടുത്തിടും ജയമെടുത്തിടും
യേശുവിൻ പേർക്കാൽ ജീവനെ പകച്ചു കൊണ്ടടരണം ജയമെടുത്തിടും. താങ്ക് യു ദൈവത്തിന് സ്തോത്രം. അലുവിയ ഈ രാജ്യമായ ഉത്തരം നൽകുന്ന ഒരു പാട്ട് കർത്താവിദാസിലൂടെ നമുക്ക് കേൾപ്പാൻ തക്ക വടിയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. അലുവിയ ദൈവത്തിന് കർത്താവെ കൃപയോടെ കേൾക്കണമേ. പ്രാർത്ഥനയുണ്ട്. ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ചവന്റെ ദാസിയെ കുടുംബമായി ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വന കഴിവിക്കായി നമ്മുടെ കാതുകളെ തിരിക്കാം. ഭയത്തോടെ പ്രാർത്ഥനയോടെ വനത്തുമ്പിലായിരിക്കാം. അലുവിയ വനം സൂക്ഷിക്കുന്നതായി കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോറി മാത്യൂസിനെ ക്ഷണിക്കും. ദൈവത്തിന്റെ പരിശുദ്ധവും ധന്യവുമായ വിലയേറിയ നാമം ഇന്ന് സന്ധ്യയിൽ നമ്മുടെ മധ്യത്തിൽ മഹത്വമെടുക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ആവലോട് ദൈവത്തിന്റെ വചനം കേൾപ്പാനും കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെയൊരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഞാനും കടന്നു വരുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ആരുടെ മുൻപിലാണ് ആയിരിക്കുന്നതെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം. നാം പ്രാർത്ഥനയോടും നമ്മുടെ മനസ്സിന്റെ സമർപ്പണത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ നന്നായിട്ട് അറിയുന്ന, ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യവും യാഥാർത്ഥ്യവും നാം അറിഞ്ഞിരിക്കണം. തിരുവചനം ഇപ്രകാരം പറയുന്നു, ഭൂമിയിൽ വെച്ച് രണ്ടോ മൂന്നോ പേർ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവിലേറിയ സാന്നിധ്യത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. എളിയവനായ എന്നെയും ഞാൻ അവിടുത്തെ സകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നതല്ലാതെ, അവിടുത്തെ പരിജ്ഞാനമല്ലാതെ, അവിടും തന്ന ജ്ഞാനമല്ലാതെ മറ്റൊന്നും എനിക്കില്ല. പ്രശംസിപ്പാൻ ഒന്നും തന്നെ ഇല്ലല്ലോ. പൗലോസപുസ്തകനെ പ്രകാരം പറഞ്ഞത് നമുക്കറിയാം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുൻപിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഒരുപക്ഷെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മൾക്കുണ്ടാവാം, ലോകപരമായ ജ്ഞാനം നമ്മൾക്കുണ്ടാവാം. എന്നാൽ പൗലോസപുസ്തകനും അതുപോലെയായിരുന്നു, ധാരാളം ജ്ഞാനമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ, കർത്താവിന്റെ ബദ്ധനായി പിടിക്കപ്പെട്ടതിന് ശേഷം, കർത്താവിന്റെ കരങ്ങളിൽ തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഒരു അടിമയായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ലോകപരമായ എൻ്റെ ജ്ഞാനവും ഞാൻ നേടിയെടുത്ത സകലതും എൻ്റെ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലപ്പുറമായ ഒരു അറിവ് എനിക്ക് വേണ്ട. അതിലപ്പുറമായ അറിവെല്ലാം ലോകത്തിന്റെ അറിവാണ്. ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിക്കും തോറും, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നാം വീണു പോകും തോറും ക്രിസ്തുവിൽ നിന്ന് നാം അകന്നുകൊണ്ടേയിരിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയെ മാത്രം അറിയുവാൻ, അങ്ങയെ മാത്രം സ്നേഹിപ്പാൻ, അങ്ങയുടെ വചനം മാത്രം എന്റെ ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ, അവിടുത്തെ ചട്ടങ്ങളിൽ മാത്രം അനുസരിച്ച് ആചരിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് സന്ധ്യയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ഭയത്തിന്റെയും പരിഭ്രമത്തിന്റെയും ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാനും ദൈവകൽപ്പന അനുസരിപ്പാനും കർത്താവിനെ അനുസരിച്ച് ജീവിപ്പാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇന്ന് ലോകത്തിലുണ്ട്. വളരെ ചുരുക്കമാണെങ്കിൽ പോലും നാം ആ കൂട്ടത്തിലായിരിക്കിയാൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ.
കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ അതിശയകരമായ വഴികളെ ഓർത്ത്, നമ്മെ പുലർത്തിയ ദൈവസ്നേഹം ഓർത്തുകൊണ്ട് കർത്താവിനെ നാം ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട് കർത്താവിന് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഇന്നത്തെ ലോകത്തിന്റെ പരാജയത്തിന്റെ ഒരു വലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാൽവരിയിൽ നമ്മൾക്ക് വേണ്ടി തകർന്ന കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു വളരെ ചുരുക്കമാണ്. എല്ലാവരും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിയുന്ന ഒരു ചുരുക്കമാണ്. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ഒരു അനുരൂപണം സംഭവിക്കുകയും ആ ക്രിസ്തുവിനോട് കൂടെ അനുരൂപപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതചര്യ ഇന്നത്തെ മനുഷ്യന് നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം മനസ്സ് തരളിതമാകുകയും അതിനുശേഷം വീണ്ടും പഴയ മനുഷ്യന്റെ ആ ജഡക്കൂടാരത്തിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു വലിയ മാറ്റം ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന് സംഭവിക്കുക. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ യഥാർത്ഥമായിട്ട് അറിയുന്നവർ ആ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുമെന്നുള്ളതാണ്. ഒരു കാര്യം നാം മറന്നു പോകരുത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവൻ ആ സ്നേഹം പരത്തിക്കൊണ്ടേയിരിക്കും. പ്രകാശം പരത്തുന്നവരായി, സ്നേഹം പരത്തുന്നവരായി ദൈവകൃപയിൽ നിലനിൽക്കുമെന്നുള്ളതിന് സംശയമല്ല. അവരുടെ ജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും ഒരു സാക്ഷ്യമായിരിക്കും. തങ്ങളെ നോക്കുന്നവർ ക്രിസ്തുവിനെ കാണുവാനിടയാകും. നമ്മൾക്ക് ദൈവദിന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാം. കർത്താവേ, ഞാനായിരിക്കുന്ന ഇടത്ത്, എൻ്റെ ജോലി മണ്ഡലത്തിൽ, എൻ്റെ കുടുംബത്തിൽ, ഞാൻ നടക്കുന്ന ഇടങ്ങളിൽ എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ വാക്കുകൾ കൊണ്ട് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ പ്രിയരെ, നമ്മുടെ ജീവിതം കർത്താവിൽ ധന്യമായി എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ആയിരിക്കാൻ കർത്താവ് നമ്മളെ ഏവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരാം. ഞാൻ പ്രിയ സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച വചനത്തിന്റെ ആ ഭാഗം ആ പ്രിയ സഹോദരി ഉദ്ധരിപ്പാനിടയായി. 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങൾ ചിന്തിപ്പാനിടയായി. പാപത്തിൻ്റെ ലംഘനങ്ങളിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തെ നിധി പോലെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അതിനെ നിരന്തരമായി ധ്യാനിച്ചുകൊണ്ട് വചനത്തിന് പകരമായി മറ്റൊന്നും റീപ്ലേസ് ചെയ്യുവാൻ കഴിയില്ല. ആ ദൈവത്തിൻ്റെ വചനത്തെ മാത്രം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിലമതിച്ചുകൊണ്ട് ദുഷ്ടന്റെ പ്രവൃത്തികളെ അതിജീവിച്ച് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവനം നയിപ്പാൻ നാം പ്രാപ്തരാകണം, ബാധ്യസ്ഥരാകണം എന്ന് പല ഭാഗങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഈ സംസാരിക്കുന്ന വചനം ആവർത്തിച്ച് നാം കേൾക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് ഉത്ബോധിപ്പിച്ചുകൊള്ളട്ടെ. 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നിന്ന് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ചോദ്യമാണ്. ഉത്തരം അതിന്റെ താഴെ എഴുതുന്നു, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ബാലൻ എന്നുള്ളത് ബാലനും യൗവനക്കാരനും വൃദ്ധനും ആർക്കുമാവാം. അപ്പോൾ ഞാൻ അവിടെ ബഹുവചനം സൂക്ഷിക്കുക എഴുതുകയാണ്, നമ്മൾ നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നമ്മൾ നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ അവിടുത്തെ വചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കണം എന്ന് വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തെ നിർമ്മലമാക്കണമെങ്കിൽ നമ്മൾക്ക് മറ്റൊരു മാർഗമല്ല, ഉള്ള ഏക മാർഗം അവിടുത്തെ വചനപ്രകാരം നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കണം. നമ്മുടെ നടപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ നിർമ്മലമായിട്ട് സൂക്ഷിക്കുന്നതിന് തിരുവചനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയട്ടെ, തിരുവചനത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ.
തിരുവചനമില്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കാതെ നമുക്ക് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ കഴിയുകയില്ല. ആത്മീയ പോരാട്ടം എന്നുള്ള വിഷയമാണ് നമ്മൾ സംസാരിപ്പിക്കുന്നത്. ഇത് വലിയ അതിവിശാലമായ ഒരു സബ്ജക്റ്റാണ്. ധാരാളം വിഷയങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് ചുരുക്കം ചുരുക്കമായിട്ട് ഇറങ്ങിച്ചെന്നേ മതിയാവുകയുള്ളൂ. എന്നാൽ ആദ്യമേ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലെല്ലാം പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ ബോധ്യത്തെക്കുറിച്ചും എന്തുകൊണ്ട് നാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചും മനസ്സിലാക്കുവാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന കാരണം, ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, പാപത്തിൻ്റെ ശക്തി, അതിന് ചെലുത്തുവാൻ കഴിയുന്ന സ്വാധീനം, അതെങ്ങനെ നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്നുള്ള പഠനങ്ങളോ വചനധ്യാനമോ ഒന്നും ഇന്ന് ശരിയായി നടക്കുന്നില്ല. പാപത്തെ ലഘൂകരിക്കുന്ന ഒരു തലമുറ വളർന്നു വരികയും നിലനിൽക്കുകയും ചെയ്യുന്നു. നാം അവഗണിക്കുന്നതിനും അപ്പുറമായി പാപമൊരു യാഥാർത്ഥ്യമാണെന്നും അത് ലഘൂകരിക്കരുതെന്നും അതിൻ്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന, ഒരുപക്ഷെ ഇന്നത്തെ ജനത്തെ അതിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്നുള്ള ആത്മീയ നേതൃത്വങ്ങൾ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യവും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പാപത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നില്ല. ഇന്ന് പ്രസംഗങ്ങൾ പലതും മറ്റ് പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുക. അടിസ്ഥാനപരമായ ഒരു ഒരു പരിഹാരം, അടിസ്ഥാനപരമായ ഒരു ശുദ്ധീകരണം നടക്കാതെ ഉപരിപ്ലവമായ മറ്റു വിഷയങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ആത്മീയ ലോകമെന്ന്, പാപത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിന് മനുഷ്യനിൽ ചെലുത്തുവാൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് അത് നമ്മെ അകറ്റിക്കളയും എന്നുള്ള ആ പഠനവും വചനധ്യാനവും ശക്തമായിട്ട് നടന്നെങ്കിൽ മാത്രമേ ഇന്നത്തെ ജനം ദുഷ്ടന്റെ കൈകളിൽ വീണുപോകാതെ, പാപത്തിൻ്റെ ആ പിടിയിൽ വീണുപോകാതെ ദൈവവചനത്തിൽ നിലനിൽപ്പാൻ ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, ഞാൻ ഇന്ന് ആധികാരികമായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും സഭകളിലും പഠിപ്പിക്കുകയും അതെ ബോധ്യപ്പെടുത്തി അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മുടെ തലമുറകളെ രക്ഷിച്ചെടുപ്പാൻ നാം ബാധ്യസ്ഥരാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോകത്തിൻ്റെ യാത്ര അങ്ങനെയാണ്. ഇന്ന് പാപം ചെയ്യുന്നതിന് മനുഷ്യന് യാതൊരു കുറ്റബോധവുമില്ല. പാപം എന്താണെന്ന് അറിയുന്നില്ല. പിന്നെങ്ങനെയാണ് പാപം അതിൻ്റെ ആ കുറ്റബോധമുണ്ടാവുന്നത്? പാപത്തെക്കുറിച്ചുള്ള ഒരു അവബോധം മനുഷ്യനിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു രക്ഷകനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്താൻ പറ്റൂ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു വലിയ വലിയതല്ല ഏറ്റവും വലിയ ഒരു ഒരു സമൂഹം മുഴുവനും പാപത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് പാപത്തിന് എന്ത് സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നുള്ള അവബോധം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവർക്കൊരു രക്ഷകന്റെ ആവശ്യമെന്താണ്? രക്ഷയുടെ ആവശ്യമെന്താണ്? പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവുകയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്ത് ആ രക്ഷകനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞ നമ്മുടെ ജീവിതം കർത്താവിൽ ധന്യമായി തീർന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുവാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? നാം അത് തിരിച്ചറിയുകയും പാപക്ഷമ പ്രാപിക്കുകയും മാനസാന്തരപ്പെടുകയും ആ രക്ഷകനായ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുകയും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാനസാന്തരപ്പെട്ട് ആ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജീവിപ്പാൻ നമ്മെ ദൈവം സഹായിച്ചുവെങ്കിൽ നമ്മുടെ ചുറ്റും വലിയൊരു സമൂഹം പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് എഴുന്നേൽപ്പാൻ കഴിയാതെ ചേറിൽ വീണ പന്നികളെ പോലെ ഉളഞ്ഞ് മതിച്ച് പാപത്തിൻ്റെ സുഖങ്ങളിൽ
പ്രലോഭനങ്ങളിൽപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമൂഹം പാപത്തെക്കുറിച്ച് തിരിച്ചറിയുകയും ദൈവകൃപയിലേക്ക് മടങ്ങി വരികയും ചെയ്യണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ഉദ്ബോധിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഞാൻ ഈ വായിച്ചു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നിലനിർത്താൻ തക്കവണ്ണം നമ്മുടെ കുടുംബം, എല്ലാ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പാപബോധത്തെക്കുറിച്ച് പഠിപ്പിക്കണം. പാപത്തെക്കുറിച്ച് എന്താണ് പാപമെന്നും എന്താണ് പാപത്തിൻ്റെ ഫലമെന്നും അതിൻ്റെ ശമ്പളം എന്താണെന്നും അതിൽ നിലനിന്നാൽ ജീവിതത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നും നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഒരു ശിക്ഷണം ഉണ്ടാവണം. അത് സഭകളിൽ ഉണ്ടാവണം. അത് പഠനമായിട്ട് മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോൾ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും ആ സ്വാധീന വലയത്തിൽ നിന്ന് കുഞ്ഞുങ്ങളും യൗവനക്കാരും മറ്റുള്ളവരും വീണുപോകാതെ ഞങ്ങളുടെ നടപ്പിനെ നിർമ്മലമായി, ഞങ്ങളുടെ ജീവിതത്തെ, സ്വഭാവത്തെ നിർമ്മലമായി സൂക്ഷിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കുകയും അങ്ങനെ ദിനംതോറുമുള്ള ഒരു ദൈനംദിന ഒരു സമ്പൂർണ്ണ ജയത്തിന്റെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. പ്രിയ സഹോദരി, പാട്ടുപാടിയപ്പോൾ ജയത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് പാടിയത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ജയം നൽകുവാൻ മറ്റുള്ള, ഇന്നത്തെ ലോകത്ത് മനുഷ്യൻ ജയത്തെക്കുറിച്ച് വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ജയാളികളാണെന്ന് പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ജയാളികളാവുന്നവരുണ്ട്, ശാരീരികമായ ജയം നേടുന്നവരുണ്ട്, മറ്റ് പല മേഖലകളിൽ ജയം നേടുന്നവരുണ്ട്. എന്നാൽ നിലനിൽക്കുന്ന ജയങ്ങളൊന്നും അല്ലാതെന്നും ആ ജയമെല്ലാം അവസാനിക്കുന്നതാണ്, അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ജയം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകുന്ന ജയമാണ്. ആ ജയം പാപത്തിൽ നിന്നുള്ള വിടുതൽ പ്രാപിച്ചതിന്റെ ജയമാണ്. ആ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ആ നീതിമാന്മാരുടെ കൂടാരങ്ങളിലാണ് ഉള്ളത്. ഇന്നത്തെ തലമുറയിൽ പ്രിയരെ, നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ മറ്റുള്ള വ്യക്തികളിൽ ഒക്കെ ജയത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ജയം നേടണമെങ്കിൽ അവർ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. യോഹന്നാൻ അപ്പസ്തോലന്റെ 1-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. അതിന്റെ അതിന്റെ മുകളിലുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പാഠമാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. 3-ാം വാക്യം പറയുന്നു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. എന്നിട്ട് അതിന്റെ താഴെയാണ് പറഞ്ഞത്, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പ്രിയരെ, അവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. കർത്താവ് നമ്മൾക്ക് വിലയേറിയ സ്നേഹം നൽകിയത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദൈവമക്കളാകുവാൻ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഇത്ര വിലയേറിയ സ്നേഹം നമ്മളൊക്കെ കാണാതെ പറയുന്ന വാക്യമാണ്, ഓ കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വാക്യം കാണാതെ പഠിക്കും, പ്രായമുള്ളവർ ഈ വാക്യം കാണാതെ ഉദ്ധരിക്കും. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഉദ്ധരണി കൊണ്ടോ ഉദ്ധരിക്കുന്നത് കൊണ്ടോ കാര്യമല്ല. ഈ മഹാസ്നേഹത്തിന്റെ മഹിമ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഉദ്ധരിച്ചത് കൊണ്ട് അർത്ഥമെന്താണ്? ദൈവസ്നേഹത്തിന്റെ മഹത്വം കാൽവരിയിൽ നമ്മൾക്കായിട്ട് ചൊരിഞ്ഞ കർത്താവിന്റെ സ്നേഹം, അതിന്റെ ഗൗരവം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വചനത്തിന്റെ അത് കാണാതെ പഠിച്ച് പറഞ്ഞത് കൊണ്ട് അർത്ഥമെന്താണ്? അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം ദൈവമക്കളായിരിക്കുന്നു. എന്നാൽ വളരെ ശ്രദ്ധേയമായ കാര്യം, നാം ഇന്നതാകുമെന്ന് ഇന്ന് വരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ
താൻ ഇരിക്കുമ്പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം ആയി ആരായിത്തീരും? അവനോട് സദൃശന്മാരായിത്തീരും. പ്രിയരെ, നമ്മുടെ ഏവരുടെയും പ്രത്യാശ ഇതാണ്. ഈ പ്രത്യാശയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്താണ്? കർത്താവ് വീണ്ടും വരുമെന്നും വീണ്ടും വരുമ്പോൾ അവനെ നാം അവനായിരിക്കുന്നത് പോലെ കാണുമെന്നും നാം അവനോട് സദൃശന്മാരായിത്തീരും എന്നുള്ള ആ പ്രത്യാശയിലാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ പ്രത്യാശയാണല്ലോ സകല മനുഷ്യർക്കും വേണ്ടത്. ഈ പ്രത്യാശയല്ലേ സകല മനുഷ്യർക്കും കൊടുക്കേണ്ടത്? ഇതറിയാത്ത, ഇത് മനസ്സിലാക്കാത്ത ഒരു വലിയ സമൂഹം പാപത്തിൽ ജീവിക്കുന്നു. പാപത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പാപം അധർമ്മമായതുകൊണ്ട് അവർ അധർമ്മം തന്നെ ചെയ്തുകൊണ്ട് പാപത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ പാപം എന്ന് പറയുന്നത് പ്രമാണത്തിന്റെ ലംഘനമാണ്, ദൈവകൽപ്പനയുടെ ലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, പാപം അറിവില്ലായ്മ കൊണ്ടും സംഭവിക്കാം. രണ്ട്, അവിശ്വാസം കൊണ്ടും സംഭവിക്കാം. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചാൽ അത് തിരുത്തി കൊടുക്കാം. എന്നാൽ അവിശ്വാസം കൊണ്ടത് സംഭവിച്ചാലും, ഇന്നത്തെ തലമുറയിൽ അവിശ്വാസം എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഈ തലമുറ കർത്താവിൽ വിശ്വസിക്കാത്ത, കർത്താവിന്റെ രക്ഷണീയ പ്രവൃത്തിയിൽ വിശ്വസിക്കാത്ത ഒരു വലിയ തലമുറ. പാപം എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വരാം. എന്നാൽ അവിശ്വാസത്താൽ ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അധർമ്മം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യനെ എങ്ങനെ നിർമ്മലീകരിക്കാൻ സാധിക്കും? നമ്മൾ അവിടെ അതിന്റെ മുൻപിൽ കണ്ടു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാൻ ആദ്യം വായിച്ച 119 സങ്കീർത്തനത്തിന്റെ 9 വാക്യം, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, യൗവനക്കാരൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, വൃദ്ധൻ മധ്യവയസ്കൻ എല്ലാ മനുഷ്യനും തങ്ങളുടെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ, തന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ തിരുവചനത്താൽ തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചില്ലെങ്കിൽ പാപത്താൽ പിടിക്കപ്പെടുകയും പാപത്തിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ആത്യന്തികമായി ദൈവത്തിന്റെ വചനത്താൽ നിർമ്മലീകരിക്കപ്പെടണം. പ്രിയരെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിലുള്ള പ്രത്യാശ. നമ്മുടെ ആത്യന്തികമായ ഈ ജീവിതത്തിന്റെ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കുകയും രാത്രിയിലിരുന്ന് നിങ്ങൾ കേൾക്കുകയും ലോകം മുഴുവനുമുള്ള മനുഷ്യൻ ആരാധന നടത്തുകയും പ്രാർത്ഥിക്കുകയും ദൈവജനം വായിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യവും അർത്ഥവും എന്താണ്? നാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ സദൃശ്യന്മാരായിത്തീരുവാൻ, അവനെ പോലെ ആയിത്തീരുവാൻ, ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട് അവനെ പോലെ ആയിത്തീരുന്ന മഹോന്നതമായ മഹത്വകരമായ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ വേണ്ടി അല്ലേ പ്രിയരെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ആത്യന്തികമായി നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. നിർമ്മലീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം ദൈവത്തിന്റെ വചനത്താൽ സംഭവിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുന്നവൻ, ദൈവത്തിന്റെ വചനത്തെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന, പ്രമാണത്തെ ലംഘിക്കുന്ന എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം പാപമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ ഈ ലോകം പാപം ചെയ്യുവാനുള്ള സകലവിധ പ്രലോഭനങ്ങൾക്കും ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തില് പഞ്ചേന്ദ്രിയങ്ങൾ പാപം ചെയ്യുവാൻ ഉപയോഗിക്കപ്പെടും. നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം, നമ്മുടെ കാതുകൊണ്ട് പാപം ചെയ്യാം, നമ്മുടെ കരങ്ങൾ കൊണ്ട് പാപം ചെയ്യാം, നമ്മുടെ കാലുകൾ കൊണ്ട് പാപം ചെയ്യാം. കാണേണ്ടാത്തത് കാണുമ്പോൾ, കാണേണ്ടതാത്തത് കണ്ട് അതിനെ ഉള്ളിൽ സംശീകരിക്കുമ്പോൾ പാപം ചെയ്യുന്നു. കേൾക്കേണ്ടത് മാത്രം കേൾക്കാതെ, കേൾക്കേണ്ടത് കേൾക്കപ്പെടാൻ പാടില്ലാത്തത് കേട്ട് കഴിയുമ്പോൾ, അത് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പാപത്തിന്റെ വിത്തുകൾ ഉളവാകുന്നു. കൈകൾ കൊണ്ട് ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുമ്പോൾ പാപം ചെയ്യുന്നു. കാലുകൊണ്ട് പോകാൻ പാടില്ലാത്ത ഇടത്തേക്ക് പോയി കഴിയുമ്പോൾ പാപം ചെയ്യുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ ശക്തമായി മനുഷ്യനെ പാപം ചെയ്യിക്കുവാൻ പ്രലോഭിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ
അടിമപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ദ്രിയ ജയം, ആ വിഷയത്തിലേക്ക് പിന്നീട് ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, പ്രലോഭനം, പ്രകോപനം, ഇവയെല്ലാം മനുഷ്യനെ ദൈവിക പ്രമാണങ്ങളുടെ ലംഘനങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ എവിടെയെല്ലാം നമ്മുടെ ശ്രദ്ധയെ ചെലുത്തേണ്ടിയിരിക്കുന്നു? നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ചിന്തകളിൽ. പ്രലോഭനമുണ്ടാക്കുന്ന ലോകത്ത് നമ്മുടെ കണ്ണുകളാൽ, കണ്ണുകളിൽ പ്രലോഭനം സംഭവിക്കാം, കാതുകളിലൂടെ പ്രലോഭനമുണ്ടാവാം, നമ്മുടെ മറ്റ് അവയവങ്ങളിലൂടെ പ്രലോഭനങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവിടെയെല്ലാം ഞാൻ പ്രലോഭനം, പ്രകോപനം, ഈ വിഷയങ്ങളിലെല്ലാം പിന്നീട് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ വിഷയങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ പാപം ദൈവിക പ്രമാണങ്ങളുടെ ലംഘനമാകിയാൽ മനുഷ്യൻ പാപബോധമുള്ളവരായി ജീവിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ നിലനിൽക്കുകയും അത് പഠിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നിർമ്മലീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരികയാണ്. നാം കേട്ടു, അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൽ പ്രിയരെ, നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്ത് ഞാൻ പറഞ്ഞതുപോലെ, ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ, നമ്മളായിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന സാഹചര്യം, നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, യൗവനക്കാർ മറ്റിടങ്ങളിൽ പോകുമ്പോൾ, ദൈവമക്കൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ പാപത്തിന്റെ ചലഞ്ചസ് ഉണ്ടാവും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാര്യം, ഈ ഫേസ്ബുക്കിലൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല, എന്തോ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു, ഫാമിലി ചലഞ്ച്, കപ്പിൾ ചലഞ്ച്, ചിരി ചലഞ്ച്, ഇങ്ങനെ പലതരത്തിലുള്ള പുതിയ ടേംസ് അവിടെ കണ്ടു. ഇങ്ങനെ പുതിയ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നു, നല്ല ഭാര്യയും ഭർത്താവും ഒക്കെ നല്ല മനോഹരമായിട്ട് നിന്നുകൊണ്ടുള്ള നല്ല ഫോട്ടോസ്, എന്നിട്ട് അത് കപ്പിൾ ചലഞ്ച്, ഫാമിലി കൂടെ ഇരുന്നു കൊണ്ട് ഫാമിലിയുടെ ചലഞ്ച്, ഇങ്ങനെ ഫാമിലി ചലഞ്ച് എന്തിനായിട്ട് കൊടുക്കണമെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിങ്ങനെ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു, നമ്മൾ പോകുന്ന ഇടത്തെല്ലാം, ദൈവമക്കൾ പോകുന്ന ഇടത്തെല്ലാം പാപത്തിന്റെ ചലഞ്ചസ് ഉണ്ട്. പാപത്തെ കുറിച്ചുള്ള സിൻ ചലഞ്ച് എന്ന് പറയുന്ന ഒരു ചലഞ്ച് ഉണ്ടായാൽ, നീ പോകുന്ന ഇടത്ത് ഇരിക്കേണ്ടടത്ത് ഇരിക്കാൻ പാടില്ല, നിനക്ക് നീ കാണേണ്ടതാത്ത് കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചൊരു ചലഞ്ച് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലാണ്. നമ്മുടെ യൗവനക്കാരും നമ്മുടെ കുഞ്ഞുങ്ങളും സിൻ ചലഞ്ച് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ള, ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, എന്ത് കണ്ട് ഇത് പാപത്തിലേക്ക് എന്നെ വഴിതെളിക്കുന്നതാണ്, അത് ഞാൻ ചെയ്യുകയില്ല എന്നുള്ളൊരു ചലഞ്ച്. എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ ഇടപാടുകളിലൂടെ, ഞാനായിരിക്കുന്ന മേഖലയിൽ പാപം എന്നെ പാപത്തിലേക്ക് വഴി നടക്കുവാൻ സാധ്യതയുള്ള ഒന്നിലും ഞാൻ വീഴുകയില്ല എന്നുള്ളൊരു ചലഞ്ച് നമ്മുടെ യൗവനക്കാര്, നമ്മുടെ ലോകം ഏറ്റെടുക്കണം. അങ്ങനെ ഒന്ന് ഏറ്റെടുത്താൽ സിൻ ചലഞ്ച് ലോകം മുഴുവനും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരട്ടെ, പാപത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാവട്ടെ, ജനം തിരിച്ചറിയട്ടെ ഇത് പാപമാണ്. ഇന്ന് വസ്ത്രധാരണം, ഇന്നത്തെ ഇന്റർനെറ്റിലും ഇന്നത്തെ ടെക്നോളജിയിലുമൊക്കെ കുഞ്ഞുങ്ങളും യൗവനക്കാരും ഒക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കണ്ണുകളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പാപത്തിന്റെ പ്രകോപനവും പ്രലോഭനവും ഉണ്ടാകുന്ന സകല കാഴ്ചകളും കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ബില്ലി ഗ്രഹാമിന്റെ ഇൻട്രൊഡക്ഷനിലൂടെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് ഞാൻ തുടങ്ങിയത്, ഓൾ ട്രാൻസ്ഗ്രഷൻസ് ബിഗിൻ വിത്ത് സിൻഫുൾ തിങ്കിങ്. പാപത്തിന്റെ ലംഘനങ്ങളെല്ലാം സംഭവിക്കുന്നത് പാപകരമായ ചിന്തയിലൂടെയാണ്. അപ്പോൾ ചിന്ത ഉടലെടുപ്പാനായിട്ട് കാഴ്ചയിലൂടെ സംഭവിക്കാം, കേൾവിയിലൂടെ സംഭവിക്കാം, പുസ്തകങ്ങളിലൂടെ സംഭവിക്കാം, മറ്റ് മാധ്യമങ്ങളിലൂടെ സംഭവിക്കാം. അങ്ങനെ പാപത്തിന്റെ ആ സകലവിധ അവസ്ഥകളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യ ജീവിതം ഒരു ചലഞ്ചായിട്ട് വരുന്നത്.
നമ്മൾ പോകുന്നിടത്തെല്ലാം ഇതിൻ്റെ 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 ഒരു ഒരു അനുരണങ്ങളുണ്ട്, ഇതിൻ്റെ ഓളങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ നയിക്കുന്നത്. നമ്മുടെ വാക്കുകളാൽ നമ്മളെ പിടിക്കപ്പെടാം, നമ്മുടെ നോട്ടത്തിൽ പിടിക്കപ്പെടാം, നമ്മുടെ കേൾവിയിൽ പിടിക്കപ്പെടാം. അതിനുള്ള വഴിമരുന്നുകളെല്ലാം ദുഷ്ടനിടും. അപ്പോൾ അവിടെ അതിൽ വീണു പോകാതെ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് വലിയ ചലഞ്ചാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. അല്ലാതെ ഫാമിലി ചലഞ്ചും കപ്പിൾ ചലഞ്ചും ചിരി ചലഞ്ചും ഒന്നും അല്ല. ഇന്നത് ലോകത്തെ ഏറ്റവും വലിയ ചലഞ്ച് പാപത്തെക്കുറിച്ചൊരു ചലഞ്ചാണ് ഉണ്ടാവേണ്ടത്, അതിൽ വീണു പോകാതെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ വലിയ ഒരു കൂട്ടം, ഇന്നത്തെ വലിയ ഒരു കൂട്ടം ജനം ഇത് തിരിച്ചറിയുന്നില്ല. എൻ്റെ 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 ദുഃഖവും അതാണ്. നമുക്ക് ആ ദുഃഖമുണ്ടാവണം. ഇത് തിരിച്ചറിയാതെ മറ്റ് മോഹങ്ങളിൽ പെട്ടെന്ന് മുങ്ങിക്കിടക്കുകയാണ്. ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു ഉപമ കർത്താവ് പറഞ്ഞു. നമ്മൾക്കറിയാം അതെന്താണെന്ന്. രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. അവൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയുകയാണ്, ദൈവമേ, ഞാൻ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ അടുത്ത് ദൂരെ നിൽക്കുന്ന ഒരു ചുങ്കക്കാരനെ ചൂണ്ടിക്കാണിച്ചോട് പറഞ്ഞു, ഈ ചുങ്കക്കാരനെ പോലെയോ ഒന്നും അല്ല ഞാൻ. ഞാൻ അങ്ങനെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ ഞാൻ പതാരം കൊടുക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചുങ്കക്കാരനെ കുറിച്ച് കേട്ടു, ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിയാതെ അവൻ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് കർത്താവോട് എഴുതിയിരിക്കുന്നു. 14 അതിൻ്റെ 18 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയുണ്ട്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അവിടെ എന്നെ സ്പർശിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ 9 വാക്യത്തിൽ തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച്. ഇന്നത്തെ തലമുറ നമ്മൾ കണ്ടാൽ പാപത്തിൽ വസിക്കുന്നവനെല്ലാം തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ്. ഞാൻ എന്ത് പാപമാണ് ചെയ്യുന്നത്? ഇന്നത്തെ ആത്മീയ ഗോളത്തിനുള്ളിൽ തന്നെ തങ്ങളെ തന്നെ നീതീകരിക്കുന്ന ഒരു വലിയ തലമുറയുണ്ട്, ഒരു വലിയ കൂട്ടമുണ്ട്. ലോകത്തിൻ്റെ സകല ഇമ്പങ്ങളിലും വീണ് വസ്ത്രധാരണത്തിലും ആഡംബര ജീവിതത്തിലും മറ്റ് സകലത്തിലും ലോകത്തെ അനുകരിച്ചുകൊണ്ട് ലോകത്തെ പോലെ തന്നെ ജീവിച്ചുകൊണ്ട് ദൈവമക്കളാണെന്ന് നടിച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്യുന്നത്, തങ്ങളെ തന്നെ നീതീകരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചതിക്കുഴിയിൽ വീണു പോകരുത് പ്രിയരെ. ആ നീതീകരണമൊന്നും കർത്താവ് അംഗീകരിക്കുന്നില്ല. മറ്റുള്ളവരെ ധിക്കരിക്കുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത, സ്വയം ന്യായീകരിക്കുന്ന, ഇന്നത്തെ ഒരു ലോകത്തിൻ്റെ ഒരു വലിയ തെറ്റ് തന്നെ അതാണ്, സ്വയന്യായീകരണമാണ്. എന്ത് ചെയ്താലും അതിന് ന്യായീകരണമുണ്ട്. ആത്മീയ ലോകത്ത് നടക്കുന്ന സകലവിധ നടപടികൾക്കും അതിനും ന്യായീകരണമുണ്ട്. ഈ ന്യായീകരണം എന്ന് പറയുന്നത് തന്നെയാണ് ഇന്നത്തെ മറ്റൊരു പാപം, സ്വയന്യായീകരണം. തെറ്റുകൾ ചെയ്തിട്ടും സ്വയമായിട്ട് ന്യായീകരിക്കും, എന്നിട്ട് ചിന്തിക്കുന്നത് എന്താണ്, ദൈവം അതിനെ ന്യായീകരിക്കുന്നുവെന്നാണ്. എന്നാൽ ദൈവം അതിനെ ന്യായീകരിക്കുമോ പ്രിയരെ? ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലല്ലാത്തത് ഒന്നിനെയും ദൈവം ന്യായീകരിക്കുകയില്ല. അപ്പോൾ സ്വയം ന്യായീകരണം ചെയ്യുന്ന ഒരു സമൂഹം, തങ്ങളെ തന്നെ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ഒരു തലമുറ. എന്നാൽ ഇവിടെ ചുങ്കക്കാരനെ പോലെയുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടെങ്കിൽ, ദൈവമേ, നിന്റെ സ്നേഹത്താൽ മാത്രം പിടിക്കപ്പെട്ടവനാണല്ലോ ഞാൻ, എനിക്ക് പ്രശംസിപ്പാൻ എന്താണപ്പാ ഉള്ളത്? പാപിയായിരുന്ന എന്നെ, അധമ പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ, നിത്യ നരകത്തിൽ നിന്ന് പിടിപ്പാൻ കർത്താവ് അവിടെ നിന്ന് കടന്നു വന്നു, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു, യാഗമായിട്ട് അവിടെ നിന്ന് തീർന്നു, അവിടുത്തെ രക്ഷൻ്റെ പ്രവൃത്തിയിൽ അംഗമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. കർത്താവ്, അതും എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല, അത് അവിടുത്തെ വലിയ ദാനം മാത്രമാണ്. വിശ്വാസത്താൽ ഞാൻ പ്രാപിക്കുന്ന ദാനം, ആ രക്ഷയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ അവിടെ നിന്ന് എന്നെയും യോഗ്യനാക്കിയല്ലോ. ഞാനതിന് യോഗ്യനല്ലാതിരുന്നിട്ടും സകലകാലത്തിന് മുൻപേ നീ എന്നെ ക്രിസ്തുവിൽ കണ്ട് കർത്താവിയ നിത്യജീവൻ അവകാശിയാക്കി എന്നെയും തീർത്തുവല്ലോ എന്നുള്ള ഒരു ന്യായീകരണം മാത്രമല്ലേ ഉള്ളൂ പ്രിയരെ നമ്മൾക്ക്. ആ ഒരു കാര്യം ദൈവസന്നിധിയിൽ അത് എപ്പോഴും ആവർത്തിച്ച് പറയുവാനായിട്ട്, കർത്താവ്, പാപിയായിരുന്ന എന്നോട് കരുണ തോന്നി, എന്നെ പാപത്തിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച്
നിത്യപാപത്തിൽ നിന്ന് നിത്യ നരകത്തിൽ നിന്ന് വിടുവിച്ച് അവിടുത്തെ മകനാക്കി മകളാക്കി തീർത്ത് അബ്ബാപിതാവേ എന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിന്റെ അവകാശം തന്ന് കർത്താവെ നീ എന്നെ എന്നെ നീ ചേർത്തുവല്ലോ, നിത്യതയിലേക്ക് എന്നെ അംഗമാക്കി തീർത്തുവല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമ്മൾക്കുണ്ടാവാൻ പാടുള്ളൂ. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒന്നുകൂടെ അടുത്തി എന്നുകൊണ്ട് നമുക്ക് പറയാം. നമുക്കറിയാം പത്രോസ് ഇപ്രകാരം പറഞ്ഞ എന്താണ്, കർത്താവ് ആദ്യമായിട്ട് പത്രോസിനെ പിടിക്കുമ്പോൾ നീ എന്നെ അവന് സംഭ്രമം പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ മീൻകൂട്ടം കണ്ടപ്പോൾ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു അയ്യോ ഞാൻ പാപിയായൊരു മനുഷ്യനാണ് നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ പത്രോസിന് അത് തോന്നുവാൻ കാരണം? അന്ന് വരെയുള്ള പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസിന് താൻ പാപിയാണെന്ന് തോന്നിയില്ല. അന്ന് വരെ പത്രോസിന് താൻ പാപിയാണെന്ന് തോന്നിയേയില്ല. എന്നാൽ പത്രോസിന് പാപിയാണെന്ന് ഞാൻ എന്നെ ആ വചനഭാഗം വളരെ സ്പർശിച്ച് എപ്പോഴും സ്പർശിക്കാറുണ്ട്. കാരണം പത്രോസിന് അന്ന് വരെ താൻ പാപിയാണെന്ന് തോന്നാതെ അപ്പോൾ താൻ പാപിയാണെന്ന് എന്തുകൊണ്ട് തോന്നി? അതിൻ്റെ കാരണം അശുദ്ധി, താൻ അശുദ്ധനാണ്, പാപത്തിൻ്റെ അശുദ്ധിയിലാണെന്ന് തനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തൻ്റെ അടുത്ത് വന്നപ്പോഴാണ്. വിശുദ്ധനായ നിർമ്മലനായ ദൈവം, വിശുദ്ധനായ ദൈവം തൻ്റെ സാന്നിധ്യം പത്രോസിന് അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു ചുറ്റപ്പെടലിൽ പത്രോസ് ആയപ്പോൾ ആ വിശുദ്ധിയുടെ ആ ഒരു സുഗന്ധത്തിൽ അനുഭവത്തിലേക്ക് പത്രോസ് അങ്ങ് മാറ്റപ്പെടുകയാണ്. പത്രോസ് തിരിച്ചറിയുകയാണ് ദൈവമേ ഞാൻ പാപിയാണ്. പ്രിയരെ ഇന്നത്തെ ലോകത്തുള്ള ജനം ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധത്തിൽ വരുമ്പോൾ തങ്ങൾ പാപികളാണെന്നുള്ള ബോധ്യമുണ്ടാവും. അപ്പോൾ പറയും കർത്താവേ അയ്യോ ഞാൻ പാപിയാണ് എന്നവൻ ഉച്ചത്തിൽ പറയും. ഇന്നത്തെ ലോകത്തിൻ്റെ സ്വയനീതീകരണത്തിൻ്റെയും ന്യായീകരണത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലേക്ക് അവർ പിടിക്കപ്പെടുന്നില്ല, ക്രിസ്തുവിൻ്റെ നിർമ്മലീകരണത്തിലേക്ക് അവർ പിടിക്കപ്പെടുന്നില്ല, ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധത്തിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ സാന്നിധ്യബോധത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുമ്പോൾ, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാൽ പിടിക്കപ്പെടുമ്പോൾ തങ്ങൾ പാപികളാണെന്നുള്ള ബോധ്യമുണ്ടാവും. ആ ബോധ്യമുണ്ടായി കഴിയുമ്പോൾ ക്രിസ്തുവിനാൽ അവർ പിടിക്കപ്പെടുകയും ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യും, ക്രിസ്തുവിൻ്റെ അനുകാരികളായിത്തീരുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തുവിൻ്റെ അനുകാരികളായിട്ട് ഈ ലോകം മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയണം. ക്രിസ്തുവിലേക്ക് നാം അടുക്കും തോറും നാം നമ്മെ കൂടുതലായി അറിയുകയാണ്. പ്രിയരെ, ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാന സംഗതി, ക്രിസ്തുവിനെ നാം കൂടുതലായിട്ട് അറിയും തോറും നാം നമ്മയും കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിലുള്ള കുറവുകളെ നാം അറിയുകയാണ്, നമ്മളിലുള്ള തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയാണ്, നമ്മളിലുള്ള മനുഷ്യ ജഡീക അവസ്ഥയെക്കുറിച്ച് നാം അവബോധമുള്ളവരായിത്തീരുകയാണ്. അങ്ങനെ നാം ക്രിസ്തുവിനെ കൂടുതലായി അറിയും തോറും നാം നമ്മയും കൂടുതലായിട്ട് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാം ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയും തോറും നാം പാപത്തിൽ നകന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം ക്രിസ്തുവിനോട് കൂടുതലായിട്ട് അടുക്കും തോറും നിർമ്മലീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം ക്രിസ്തുവിനോട് കൂടുതലായിട്ട് അടുക്കും തോറും ദൈവസ്നേഹത്തിലേക്ക് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം ക്രിസ്തുവിനെ കൂടുതലായിട്ട് അനുഭവിക്കും തോറും അവൻ്റെ വിശുദ്ധിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ ഉള്ള ഒരു അനുഭവത്തിലേക്ക് നാം ആയിത്തീരുമ്പോൾ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഞാൻ യോഹന്നാൻ അപ്പസ്തോലന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായം വളരെ ആ പുസ്തകം, ആ അധ്യായം മുഴുവനും അല്ലെങ്കിൽ ലേഖനം മുഴുവനും വളരെ ശ്രദ്ധേയമായ വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പസ്തോലൻ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ അപ്പസ്തോലന് അവിടെ ആ ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ വളരെ ശക്തമായിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, സ്നേഹത്തിന്റെ അപ്പസ്തോലൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ ഞാനിത് എഴുതുന്നത് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ്. എന്നിട്ട് താഴോട്ട് എഴുതുമ്പോൾ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നമുക്കറിയാം എന്നും പിതാ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹാപുരോഹിതനായി കാര്യസ്ഥനായി മധ്യസ്ഥനായി ഇരുന്നുകൊണ്ട് തൻ്റെ
തൻ്റെ താൻ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മക്കൾ പാപത്തിൻ്റെ പിടിയിൽ വീണുപോകാതെ ദുഷ്ടന്റെ അധീനതയിൽ വീണുപോകാതെ തൻ്റെ രക്ഷണ പ്രവൃത്തിയിൽ നിലനിന്നുകൊണ്ട് ഈ മനുഷ്യജീവിതം പൂർത്തീകരിക്കുന്നത് വരെയും അഥവാ കർത്താവിൻ്റെ വര രണ്ടാമത്തെ വരവ് വരെയും തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ദുഷ്ടന്റെ കൈകളിൽ വീണുപോകാതെ അവർ നിലനിൽക്കണമെന്ന് പിതാവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് കർത്താവ് ഇപ്പോഴും യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ അടുക്കലുണ്ട്. അവനാണ് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പ്രിയരെ, ഞാൻ എന്നെ ഈ ഭാഗങ്ങളൊക്കെ വളരെ ആഴത്തിലുള്ളതാണ്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മൾക്കുള്ള കാര്യസ്ഥൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് അവിടെ നിൽക്കുകയാണ്, ഇരിക്കുകയാണ്. അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ, സർവലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടി ഒരു മധ്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ ഭൂമിയിൽ വന്ന തൻ്റെ പ്രവൃത്തി നിർവഹിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ നിർവഹിച്ച പ്രവൃത്തിയുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ ഈ പിടിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സർവലോകവും കർത്താവിനെ അറിഞ്ഞ് ആ രക്ഷൻ്റെ പ്രവൃത്തിയിൽ അംഗമായി തീരണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അവൻ പാപത്തിൻ്റെ പിടിയിലേക്ക് സമൂഹത്തെ ലോകത്തെ വലിച്ചുകൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുമ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിന് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന കർത്താവ് സർവലോകത്തിൻ്റെയും പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിരുന്നു കൊണ്ട് സകല മനുഷ്യനും ആ രക്ഷന്റെ പ്രവൃത്തിയിലേക്ക് തിരിച്ചു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മൂന്നാം വാക്യം പറയുകയാണ്, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു, നാലാം വാക്യം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്ന് പറയുന്ന കള്ളനാകുന്നു. അപ്പോൾ ഞാൻ അവിടെ നിർത്തുകയാണ്. നമ്മൾ അതിൽ നിന്നുകൊണ്ട് അടുത്ത ദിവസം തുടരും. കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് നാം പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ കള്ളനാകുന്നുവെന്നാണ്. പാപം ചെയ്യാതിരിക്കാൻ എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനം അറിഞ്ഞു, അറിഞ്ഞതിനു ശേഷം അതിൽ നിലനിൽക്കുന്നു എന്ന് വിചാരിക്കുകയും എന്നാൽ അത് കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നാം ആരാണെന്നാണ് വചനം പറയുന്നത്? കള്ളർ. നാം കള്ളം ചെയ്യുന്നു, കള്ളന്മാരാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവേ, ഞാൻ അവനെ അറിഞ്ഞിരിക്കുന്നു, അവൻ്റെ മകനായി മകളായി തീർന്നിരിക്കുന്നു, ഞാൻ അവൻ്റെ കൽപ്പനകളെ നിർമ്മലതയോടുകൂടെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദിനം തോറും എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ ഞാൻ ആരാണ്? വചനം അറിയുന്നതും പാലിക്കുന്നതും അത് സംഗ്രഹിക്കുന്നതും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടതാണ്. വചനം എഴുതപ്പെട്ടത് പാപത്തെ അറിയുവാൻ വേണ്ടിയാണ്, അതിൻ്റെ ഗൗരവം അറിയുവാൻ വേണ്ടിയാണ്, അതിൻ്റെ അനന്തര ഫലം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ നാം ദൈവകൽപ്പനകൾ അറിയുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യും. പാപത്തെക്കുറിച്ചുള്ള അവബോധം ഒരുവന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ദൈവവചനത്താൽ മാത്രമേ അവന് പാപത്തിൽ നിന്ന് വിടുതലുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവകൽപ്പനയെ അവൻ അറിയുകയും അത് പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യും. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങളെ നമ്മൾ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാം, കർത്താവേ അങ്ങേ അറിയുവാൻ എനിക്ക് ഭാഗ്യം തന്നു, അവിടുത്തെ കൽപ്പനയിൽ നിലനിൽപ്പാൻ എന്നെ സഹായിക്കണമേ, എന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് എന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് എൻ്റെ നടപ്പിനെ നിർമ്മലമാക്കി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ആത്യന്തികമായ എൻ്റെ ലക്ഷ്യം അങ്ങ് വരുമ്പോൾ അങ്ങേപ്പോലും ഞാനായിത്തീരുമെന്നുള്ള ആ പ്രത്യാശയാണല്ലോ. അതുകൊണ്ട് അങ്ങ് നിർമ്മലനായിരിക്കുന്നത് പോലെ എന്നെയും നിർമ്മലനായി സൂക്ഷിപ്പാൻ എന്നെ സഹായിക്കണമേ. എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ, എൻ്റെ സമശിഷ്ടങ്ങളെ, മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. പാപത്തിൻ്റെ പ്രലോഭനമുള്ള ഒരു ലോകത്ത് നാം ജീവിക്കുമ്പോൾ വളരെ ശക്തമായ ഒരു ചലഞ്ചാണ് പാപത്തിൻ്റെ ചലഞ്ച്. പാപത്തിൽ വീണുപോകാതിരിക്കാൻ നാം ശക്തമായി സൂക്ഷിച്ച് മതിയാവും. ശക്തമായ പ്രലോഭനം നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്.
ദുഷ്ടന്റെ തന്ത്രവും അത് തന്നെയാണ്. അതറിയാത്തവരല്ലല്ലോ നാം. ദൈവവചന പ്രകാരം കർത്താവ് നമുക്ക് അതിനുള്ള പരിജ്ഞാനം തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അവന്റെ കൽപ്പനകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ വചനത്തെ നിർമ്മലമായി നമ്മുടെ ഉള്ളത്തിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവ് നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നമ്മെ തന്നെ നിർമ്മലമായി സൂക്ഷിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് കർത്താവിന് ഇഷ്ടമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ, നിങ്ങൾ ഏവരെയും നമ്മെ ഏവരെയും കർത്താവ് അതിനായിട്ട് ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ വചനധ്യാനം ഇവിടെ സമാപിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. അവനിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ആശ്രയിപ്പാൻ മറ്റൊരു മാർഗമില്ല. നമ്മുടെ സമശിഷ്ടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധി നിശ്ചയമായിട്ട് മാറിപ്പോകും. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിന് ഭയപ്പെടണം? ഇങ്ങനെയൊരു അവസരം തന്ന ഈ പ്രെയർ ലൈനിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ വചനധ്യാനം ഇന്നത്തേക്ക് സമാപിക്കുന്നു. ദൈവനാമം നമ്മളിലൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 119 സങ്കീർത്തനം 11 വാക്യം ആസ്പദമാക്കി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ബാലൻ തന്റെ നടപ്പിനെ നിർബലമാക്കുന്നത് എങ്ങനെ? വചന പ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുന്നത്, ബാലൻ തന്റെ ജീവിതത്തെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കർത്താവദാസ് ഓർമ്മപ്പെടുത്തി. കുഞ്ഞുങ്ങളെ പാപത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഫലത്തെക്കുറിച്ചും പഠിപ്പിക്കണമെന്ന് കർത്താവദാസ് ഓർമ്മപ്പെടുത്തി. പാപത്തിൽ നിന്ന് അലിയ നാം ജയം നേടണം. ദൈവസ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നാം അനുഭവിച്ചറിയണമെന്ന് കർത്താവദാസ് ഓർമ്മപ്പെടുത്തി. ദൈവത്തെ നടിക്കുന്നു, താഴ്ത്തി പരമേൽപ്പിക്കുന്നു ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ. താഴ്മയുടെ അപേക്ഷിക്കുന്നു. കണ്ണോട് കേട്ട കൂട്ടത്തിനുമുള്ള നമ്മെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും ആശ്വസിച്ച് വഴി നടത്ത പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സ്വവാസവും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവിന്റെ ഒരു ഉണ്ടായിരിക്കുമാറാട്ടെ. കർത്താവായ യേശു ക്രിസ്തു സന്ധ്യാസം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ തങ്കച്ചാനോട് നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദൈവദാസിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലം വചനം സംസാരിപ്പാന്റെ ഗുണം കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോർജ് മാത്യുവിനെ നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിച്ചത് ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി കാലം കേട്ടതായ വചനത്തിനു മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയതായ പ്രിയ സഹോദരിയോടുള്ള നന്ദി അറിയിക്കുന്നു. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ്റെ ഗുണം ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ഇന്ന് രാത്രി കാലം പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നാളെ ഉച്ചയ്ക്ക് നടക്കുന്നതായ മധ്യസ്ഥ പ്രാർത്ഥനയും ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ പങ്കെടുക്കാം. നാളെ രാത്രി കാലം കർത്താവിൻ്റെ ദാസൻ രഞ്ജൻ ജോർജ് ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസനയിലായിരിക്കാം. ഈ രാത്രികാലം കർത്താവ് നമുക്ക് നല്ല വിശ്രമം നൽകട്ടെ. രാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ താങ്ങുകയാൽ ഞാൻ ഉണർന്നും ഇരിക്കുന്നു എന്ന് പറയുവാൻ തക്കോണം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ഹാവ് എ ബ്ലസ്ഡ് നൈറ്റ്. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാൻ